ഹലോ, വെൽക്കം ബാക്ക് ടു മംഗ്ലീഷ് മാനിയ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയിട്ടുള്ള സോങ് എന്ന പോമിൻ്റെ സമ്മറിയുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഓത്തറെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം. നമ്മുടെ പോയറ്റിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ശ്രീകുമാര ഗുരുദേവൻ എന്നാണ്. അദ്ദേഹം ഒരു ദളിത് ലീഡറും സോഷ്യൽ റിഫോമർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഈ ഒരു പോമും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചിട്ട് വരാം. നമ്മുടെ പോയറ്റ് പറയ സമുദായത്തിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ലോവർ കാസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പം മുതലേ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നേരിടുകയുണ്ടായി. അതിൽ നിന്നും മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മളുടെ പോയറ്റായിട്ടുള്ള പൊയ്കയിൽ അപ്പച്ചൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രിസ്ത്യാനിറ്റിയിൽ അട്രാക്റ്റഡ് ആവുകയും അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീകുമാര ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ട് യോഹന്നാൻ എന്നാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം നേരിട്ട ജാതി വിവേചനം ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് നേരിടുകയുണ്ടായി. ചർച്ചിലുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പറയൻ യോഹന്നാനെന്നും പുലയൻ യോഹന്നാനെന്നും വിളിച്ചിട്ട് പരിഹസിച്ചു. പിന്നീട് ഇത് ശക്തമായപ്പോൾ നമ്മളുടെ പോയറ്റ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും തിരിച്ചു പോരുന്നു. എന്നിട്ട് അദ്ദേഹം പുതിയൊരു മൂവ്മെൻറ്റ് തുടങ്ങുകയുണ്ടായി. അതിൻ്റെ പേരാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇത് കേരളത്തിലുള്ള ലോ കാസ്റ്റിലുള്ള ആളുകളുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു ഓർഗനൈസേഷനായിരുന്നു. അതിൻ്റെ ഫൗണ്ടറാണ് നമ്മളുടെ പോയറ്റായിട്ടുള്ള പൊയ്കയിൽ അപ്പച്ചൻ. ഒരു ലോ കാസ്റ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊയ്കയിൽ അപ്പച്ചൻ ഒരുപാട് ശ്രമിക്കുന്ന ഒരാളായിരുന്നു. ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനും അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ മുഖ്യധാരാ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും പൊയ്കയിൽ അപ്പച്ചൻ നിരന്തരം ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ട്രാവൻകൂർ പ്രസിഡൻസിയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായ സമയത്ത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ലോവർ കാസ്റ്റിലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്കൂൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൊയ്കയിൽ അപ്പച്ചനായിരുന്നു. ഇനി നമ്മുടെ പോമിലേക്ക് നോക്കുകയാണെങ്കിൽ 1921 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെച്ചിട്ട് പൊയ്കയിൽ അപ്പച്ചൻ ചൊല്ലിയിട്ടുള്ളൊരു പോമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് AS ശേഖറാണ്. ഇനി നമുക്ക് പോമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നോക്കാനുള്ളത്. 1935 to 1939 വരെയാണ് പൊയ്കയിൽ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സൊക്കെ എഴുതുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന സമയത്തായിരുന്നു പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയിരുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ ഭരണം നടത്തുന്ന എല്ലാ കോളനികളിലും സ്കൂളുകൾ സ്ഥാപിക്കുന്ന പതിവുണ്ടായിരുന്നു. ആ നിലക്ക് ഇന്ത്യയിലും അവർ ഒരുപാട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ കൊണ്ട് ലോവർ കാസ്റ്റിലുള്ള ആളുകളെ മുഖ്യധാരാ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്നു. സവർണരായിട്ടുള്ള ആളുകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾ അവരോടൊപ്പം പഠിക്കാൻ വരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇതിൻ്റെ ഫലമായി അപ്പർ ക്ലാസ്സിലുള്ള ഒരുപാട് പേര് വിദ്യാഭ്യാസിച്ച് എഴുതാനും വായിക്കാനും പഠിക്കുകയും അവർ ഒരുപാട് വർക്കുകൾ പുറത്തിറക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതിൻ്റെ ഫലമായിട്ട് അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ്, അവരുടെ പൂർവികർ എങ്ങനെയാണ്, അവരുടെ പൂർവിക ചരിത്രം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു വർക്കുകളും അവൈലബിൾ അല്ല. അവർ അവരുടെ കഥകളും പാട്ടുകളെല്ലാം തലമുറകളായിട്ട് വാമൊഴിയിലൂടെയായിരുന്നു കൈമാറിയിരുന്നത്. എന്നാൽ നമ്മളുടെ പോയറ്റിന് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോയറ്റ് ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തുടങ്ങി, അവരെ നിരന്തരം പ്രബോധനം ചെയ്യാൻ തുടങ്ങി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൊയ്കയിൽ അപ്പച്ചന് പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സന്ധ്യയായപ്പോൾ അദ്ദേഹം ഒരു മരത്തിൽ കയറിയിട്ട് അന്ന് അതിൽ തങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ദൂരെ ഒരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഒന്ന് കൂവി നോക്കി. അതിന് മറുപടി കിട്ടിയപ്പോൾ അത് ലക്ഷ്യവെച്ച് അദ്ദേഹം നടത്തം തുടങ്ങി. ആ യാത്ര അവസാനിച്ചത് ഒരു ദളിത് കുടുംബത്തിൻ്റെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ അമ്മ, അച്ഛൻ, രണ്ട് ആൺമക്കൾ എല്ലാമുണ്ട്. രണ്ട് സ്ത്രീകൾ ഭക്ഷണത്തിനായിട്ടുള്ള നെല്ല് കുത്തുന്നുണ്ട്. മറ്റൊരിടത്ത് ഒരു വാദ്യോപകരണം വെച്ചിട്ട് ഒരാൾ പാട്ട് പാടുകയാണ്. ആ പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണ്? സന്ധ്യത്തിരി വെക്കാൻ ഒരു സന്തതിയില്ല, കരടെടുക്കാനും ഒരു സന്തതിയില്ല, ചിലച്ചു വെളുക്കാൻ ഒരു ചില്ലപ്പക്ഷിയുമില്ല,
ഇങ്ങനെ തുടങ്ങുന്നതായിരുന്നു ആ പാട്ട്. എന്നാൽ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട പൊയ്ക്കയിലപ്പച്ചൻ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടല്ലോ, ആ മക്കളത് അവിടെ കിടന്നുറങ്ങുന്നു, പിന്നെന്താ നിങ്ങൾ സന്തതിയില്ല എന്ന് പറയുന്നത്? നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു മരം ഉണ്ടല്ലോ, ആ മരത്തിൽ നിറയെ പക്ഷികളുമുണ്ട്, പിന്നെന്താ നിങ്ങൾ പക്ഷികളില്ല എന്ന് പറയുന്നത്? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു തുടങ്ങി. അതിന് മറുപടിയായിട്ട് തങ്ങൾക്കിതൊന്നും സാധ്യമല്ല, തങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ, അതിന് മറുപടി എന്നോണം നമ്മുടെ പൊയ്കയിലപ്പച്ചൻ ആ പാട്ടിന് ബാക്കി വരികളാണ് പാടിയത്. അതിങ്ങനെയാണ്: ചിലച്ചു വെളുക്കാനൊരു ചില്ലപ്പക്ഷിയുണ്ട്, സന്ധ്യത്തിരി വെക്കാനൊരു സന്തതിയുണ്ട്, മുറ്റത്തെ കരടെടുക്കാനും ഒരു സന്തതിയുണ്ട്, മുറ്റത്തെ പൂവിൻ്റെ അടുക്കൽ അമ്മ പെറ്റൊരു ആൺകുഞ്ഞുമുണ്ട്. ഇതാണ് അദ്ദേഹം പാടിയ ബാക്കി വരികൾ. ഇതിൽ നിന്ന് നമുക്ക് പൊയ്കയിലപ്പച്ചൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് ഈ ഒരു പോം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ്റെ സമയത്ത് ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് എഴുതാനുണ്ടായിരുന്ന അധികാരം ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ അവർ എഴുതാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അതെല്ലാം പവർഫുൾ ആൻഡ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അടിച്ചമർത്തിയിരുന്നു. അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ ഇവർ സ്കൂള് പോകുന്നത് നിയന്ത്രിച്ചിട്ടും ഇവരുടെ വർക്കൊക്കെ നശിപ്പിച്ചിട്ടും ഇവരുടെ എഴുത്തുകളൊക്കെ ഇല്ലാതാക്കിയിട്ടൊക്കെ അവർക്ക് മേലിൽ ഡോമിനൻസ് പുലർത്തിയിരുന്നു. ഇതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പോമിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. പോം തുടങ്ങുന്നതന്നെ ഒരു നെഗറ്റീവ് ടേം ഉപയോഗിച്ചിട്ടാണ്. നോ, നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ ഓൺ മൈ റേസ്. എൻ്റെ വംശത്തെ പറ്റിയിട്ടുള്ള ഒരു ലിഖിതം പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ മെനി ഹിസ്റ്ററീസ് ആർ സീൻ ഓൺ സോ മെനി റേസസ്. ഒരുപാട് റേസിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററീസ് ഞാൻ കണ്ടു, പക്ഷേ എൻ്റെ റേസിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തൻ്റെ സ്വന്തം ഫ്രീഡത്തിന് വേണ്ടിയിട്ടല്ല പോയിട്ട് ഇവിടെ വാദിക്കുന്നത്, അദ്ദേഹം തൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും പോയിറ്റിൻ്റെ ലാമെൻ്റ് ആണ് കാണുന്നത്. നമ്മുടെ പോയിറ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാണ്, അതായത് അദ്ദേഹം ഒരു അവലോകനം നടത്തി പോവുകയാണ്. സ്ക്രൂട്ടിനൈസ് ഈച്ച് വൺ ഓഫ് ദം, ദ വോൾ ഹിസ്റ്ററീസ് ഓഫ് വേൾഡ്, നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ ഓൺ മൈ റേസ്. ഇവിടെ പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെക്കുറിച്ചിട്ട് അദ്ദേഹം അവലോകനം ചെയ്തിട്ട് പോലും തൻ്റെ റേസിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള ഒരു ലിഖിതം പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു സ്റ്റാൻസയിൽ എത്രമാത്രം റിജക്ഷൻ നേരിടുന്ന കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്നും ലോ കാസ്റ്റിനെ എത്രമാത്രം വേർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്ററി എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് പ്രൈഡാണ്. ലോകത്തിൽ ഒരുപാട് വംശങ്ങളുണ്ടെങ്കിലും തന്നെയും തൻ്റെ കമ്മ്യൂണിറ്റിയെയും കുറിച്ചിട്ടുള്ള ഒന്നും ഈ ഒരു ലോകത്തിൻ്റെ ഹിസ്റ്ററി ഇല്ലാത്തതുകൊണ്ട് താൻ തരം താഴ്ത്തപ്പെട്ടവനാണ് അല്ലെങ്കിൽ താൻ ഒന്നും ഇല്ലാത്തവനാണ് എന്ന തോന്നൽ പോയിറ്റിന് ഉണ്ടാവുകയാണ്. ഇനി തേർഡ് സ്റ്റാൻസയിലും പോയിറ്റ് അദ്ദേഹത്തിൻ്റെ ലാമെൻറ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. ദർ വാസ് നോ വൺ ഓൺ ദിസ് എർത്ത് ടു റൈറ്റ് ദി ഹിസ്റ്ററി ഓഫ് മൈ റേസ് ഇൻ ദി ഓൾഡൻ ഡേയ്സ്. വാട്ട് എ പിറ്റി. ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം വാട്ട് എ പിറ്റി പറയുന്നത്. പോയിറ്റ് പറയാണ് എന്തുമാത്രം വേദനാജനകമാണ് തൻ്റെ പൂർവികരെ കുറിച്ചിട്ട് എഴുതാൻ ഒരാൾ പോലും ഉണ്ടായില്ലല്ലോ എന്നോർത്ത് പോയിറ്റിന് സങ്കടം തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് പോയിറ്റ് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ ഓഫ് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരുന്നത്. ഈ ഒരു ലോകത്ത് ഒരു മനുഷ്യനായി ജനിച്ചിട്ട് പോലും ഒരു മനുഷ്യൻ്റെ പരിഗണന ലഭിക്കാതെ പോയ തങ്ങളുടെ വിഷമമാണ് പോയിറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ഫോർത്ത് സ്റ്റാൻസയിൽ ഇതിൽ നിന്നും മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പോയിറ്റിൻ്റെ വാക്കുകളാണ് പറയുന്നത്. തിങ്ക് ഓഫ് ഇറ്റ്, റിഗ്രറ്റ് ഫിൽ വിത്തിൻ, ലെറ്റ് മീ ആഡ് സംതിങ് ഇൻ മൈ ഓൺ മെലഡി. ഇവിടെ പോയിറ്റ് പറയുന്നത് എൻ്റെ വംശത്തെക്കുറിച്ചിട്ട് ഈ ലോകത്ത് എഴുതാൻ ആരുമില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഴുതാൻ പോവുകയാണെന്നുള്ളതാണ് പോയിറ്റ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി ഫിഫ്ത്ത് സ്റ്റാൻസയിൽ പോയിറ്റ് പറയുന്നത് എങ്ങനെയാണ്: ദ സ്റ്റോറി ഓഫ് എ പീപ്പിൾ ഹൂ ലിവ്ഡ് ഇൻ കേരള. നമ്മളുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ. ആൻഡ് ഹൗ ദേ ബിക്കം ഡിമൺസ്. ഈ ഡിമൺസ് എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിൻ്റെ പ്രവൃത്തി നമുക്കറിയാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ മെയിൻ ഹോബി. കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന സമയത്ത് മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഡിമൺസ് ചെയ്യുന്ന അതേ പണി തന്നെയാണ്. ദളിതരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഹോബി. അതാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇനി സിക്സ്ത് സ്റ്റാൻസയിലേക്ക് എത്തുമ്പോൾ തൻ്റെ റേസിൻ്റെ മാർജിനലൈസേഷനും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ്:
തൻ്റെ റേസിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീക്ക്നസ്സും ഫോൾട്ടും വിളിച്ചു പറയാൻ എനിക്കൊരു മടിയില്ല. എന്നാൽ എല്ലാവരും വിളിച്ചു പറയുന്നത് തൻ്റെ റേസിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ശപിക്കപ്പെട്ടിട്ടുള്ള സന്തതികളാണെന്നാണ് പോയറ്റ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ മെയിൻ സ്ട്രീം സൊസൈറ്റി അവരെ മാർജിനലൈസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സെവൻത് സ്റ്റാൻസയിലേക്ക് കടക്കാം. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ഓൾ ബ്ലെയിം അസ് ടിൽ ദി എൻഡ് ഓഫ് എർത്ത് ആൻഡ് സ്കൈ. ഇവിടെ പറയുന്നത് ഈ ഒരു കുറ്റപ്പെടുത്തലുകൾ ഇന്നോ നാളെയോ അവസാനിക്കുന്നതല്ല, അതിയൊരു ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്നതാണെന്നാണ് പോയറ്റ് അഭിപ്രായപ്പെടുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസയിൽ പോയറ്റ് ഗോഡിനോടുള്ള അദ്ദേഹത്തിൻ്റെ വേവലാതിയാണ് പറയുന്നത്. ഹൗ ക്യാൻ ഗോഡ് ഹൂ ഷേപ്ഡ് എവറിഥിങ് അലോ ദിസ് ടു ഹാപ്പൻ ഓൺ ഹർ. ഇവിടെ പോയിട്ട് പറയുന്നത് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഗോഡ് എന്തിനാണ് ഇങ്ങനെയൊരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുഞ്ഞു കവിതയുടെ ചെറിയ സമ്മറി എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. മംഗ്ലേഷ് മാനിയ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്.